السلام عليكم ورحمه الله تعالى وبركاته. بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين. اما بعد, ഏറ്റവും ബഹുമാനപ്പെട്ടവരെ നിറഞ്ഞ വിധികർത്താക്കളെ, മറ്റു മുതാലി സുഹൃത്തുക്കളെ, ാണ് നാം ഇവരും ഒരുമിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നാളെ അവരുടെ ജനാധി പ്രദേശങ്ങളിൽ ഇവരും ഒരുമിച്ച് കൊടുക്കുമാറാവട്ടെ. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാകാൻ നിങ്ങൾ വിഷയം തിരുനബി സ്നേഹ പ്രപഞ്ചം എന്നതിനെ കുറിച്ചാണ്. നിങ്ങളെ നിങ്ങളെ സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും ചുരുങ്ങളെക്കാളും നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങൾ പ്രവാചകം അങ്ങനെയുള്ള പ്രവാചകങ്ങളെ പ്രേരണിക്കാൻ കാരണമുണ്ട്. എന്നെ ലോകമുള്ള പക്ഷികളാകട്ടെ, പാമ്പുകളാകട്ടെ, മരങ്ങളാകട്ടെ, എന്തിലും അവർ കരുണയാണ്. നല്ല വെച്ച് നടന്നത് കാലടിയിൽ പാമ്പ് അടിച്ചത് അത് കാരണമല്ലേ? പാമ്പ് കടിക്കാൻ കാരണമുണ്ട്. മൃഗങ്ങൾ പോലും ഇങ്ങനെയുള്ള പ്രവാചകമാണെങ്കിലും ചോദിച്ചപ്പോ ഇന്നത്തെ ലോകം നോക്കുന്ന സമയത്ത് ഒരു സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അവരെ തങ്ങളുടെ സ്നേഹം ഇന്നവരും കൊടുക്കാൻ ആരും കാണുന്നുണ്ടെന്നത് പോകുന്ന സമയത്ത് ഒരു മലമുകളിലേക്ക് ഓടിപ്പോയ സകല പത്തങ്ങളെ മലമുകളിൽ നിന്ന് ഒരു ഇന്ന് ലോകത്തോകുന്ന സമയത്ത് അവർക്കാണ് എല്ലാവരും പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ പ്രശ്നം നിർത്താം. തന്റെ മാതാപിതാക്കളുടെ വരെ കാലം തീരുമിച്ചു നിൽക്കുന്ന സമയത്ത് മാതാവിനോട് പലവട്ടം ചോദിച്ചു, ഒന്നെനിക്ക് റസൂലിനെ കാണണം, ഒന്നെനിക്ക് റസൂലിനെ മദീനയിലേക്ക് പോയാൽ കാണണമെന്ന് പലവട്ടം ചോദിച്ചു. ാണ്
ആരാധിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അവിടെ അന്വേഷിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബിബി പറയുകയാണ്, റസൂൽ പള്ളിയിൽ നിസ്കരിക്കാൻ കൽപ്പുണ്ട്, അപ്പോൾ വരുമെന്ന്. അങ്ങനെ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുന്നവരെ അവിടെ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന പ്രധാനത്തെ സമയത്ത് അത്തോട്ട് പറഞ്ഞ സമയം അടിവരിച്ചു. അവിടെ അവസാനിപ്പിക്കുന്ന വാഗ്ദാനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.